ശ്വാസം മുട്ടിയിട്ട് നിക്കാൻ പെയ്യ. ഈ ലേസം വെള്ളം കൂടി ചൂടാക്കിക്കൊണ്ട ലേസം ചായപ്പൊടി ഇട്ടോ, ലേസം പഞ്ചസാര ഇട്ടോ, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാ, ഒന്ന് കുടിക്കട്ടെ. എന്തോ ഒരു ശ്വാസം മുട്ടല്. എല്ലാതപ്പോ നടക്കൂല, വെറും ഇങ്ങനെ ഓളിഞ്ഞ പഠിപ്പിക്കുക. ശ്വാസം മുട്ടൽ അഭിനയിക്കട്ടെ. എന്താ നിങ്ങൾ വിളിച്ചത്? എന്തേനി? നിങ്ങൾക്ക് ശ്വാസം മുട്ടണോ? പുറത്തുള്ള ഓരോട് വർത്തമാനം പറഞ്ഞു ഇവിടെ പോരുള്ള ശ്വാസം മുട്ടലൊന്നും ഇല്ലേനല്ലോ. പിന്നെ എന്തേ പെട്ടെന്നൊരു ശ്വാസം മുട്ടല്? എന്താ വേണ്ടിയ? വെള്ളം വേണോ? ചൂടുവെള്ളം വേണോ? ചൂടുവെള്ളം വേണ്ട മോളേശം, ചായ കാച്ചിക്കോ. ലേശം മധുരം ഇട്ടിട്ട്, അധികം മധുരമൊന്നും വേണ്ട, നേരൊരു മധുരം ഇട്ടും കൂടെ കൊണ്ടുവരു. പിന്നെ രണ്ട് കായ് പായണ്ട അവിടെ, അതൊന്നു ദിവസം പൊടിയിൽ മുക്കി പൊരിച്ചും ചെയ്താള്. ഓ, കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ട മോളെ? അതാണ് പറയുന്നത്, തീരേ വെയ്യെങ്കിൽ. തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി എന്താ വെച്ചാൽ പറ, പഴം മുക്കി പൊരിച്ചിട്ട് ശ്വാസം മുട്ടലുള്ള നിങ്ങൾ തിന്നൂലല്ലോ. നിങ്ങൾക്ക് ദിവസം ചായ കൊണ്ടുപോയി തരാം, ബിസ്ക്കറ്റും. മറ്റുള്ള കാര്യം ഇപ്പം നോക്കല്ലേ. ആ ഹലോ. ആ എന്താ വല്യമ്മ? ആ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണ്. ആ അടുക്കളയില. ആ ആ ആ ആ അതൊന്നുമില്ല വല്യമ്മ, ഒന്നും പറയണ്ട. ഞാനെന്താ ചെയ്യുക? ആ ഞാൻ പിന്നെ വിളിക്കുക, ഓരാരും കേൾക്കും പറയുന്നത്. പിന്നെ വിളിക്കുക കേട്ടോ. അല്ല അനക്കിപ്പോ ഏത് നേരം ഇത് തന്നെ പണി? മൊബൈൽ തോണ്ടി കുത്തിരിക്കല്. ഈ വന്നത് മുതൽ ഇതന്നെയാണല്ലോ എനിക്ക് പണി. അവിടെ എന്താ പന്റെ കഥ? ഇനിയിപ്പോ എപ്പോഴാ രാത്രിത്തേക്ക് ഉണ്ടാക്കാനൊക്കെ ഇനിയിപ്പോ ആരാ ഉണ്ടാക്കുക? നിന്നെ കൂടെ ഒന്നും കഴിയൂല, വേഗം വെച്ചുണ്ടാക്കാൻ നോക്ക്. വെല്ലിമനെയും വെല്ലാപ്പിനെയും വിളിച്ചു കുത്തിരിക്കുന്നത് മല്ലോടാ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞത്. വിളിച്ചിട്ട് അയച്ചാ പോരെ. അത് വെല്ലടീനെ കണ്ടപ്പോ കൊണ്ടേ കൊടുത്താണ്. വെല്ലടീനെപ്പം കണ്ടേ കൊണ്ടേ കൊടുത്തത്. അതെന്ത് വർത്താനം അമ്മ പറയുന്നത്? മൊബൈല് ഞാൻ മാത്രാ തോണ്ടി കളിക്കുന്നത്? നിങ്ങളും നിങ്ങളെ മോളൊക്കെ തോണ്ടിട്ടില്ലയേ, അതിനൊന്നും പറയാനില്ല. നല്ല കഥ. അടുക്കളയിൽ വെച്ചുണ്ടാക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളെ മോക്കും മക്കൾക്കും ഉങ്ങൾക്കും ഒക്കെ വേണ്ട, ഞാനൊരാളേ ഉള്ളൂ. നിങ്ങളിവിടെ എത്ര ആൾക്കാരുണ്ട് തിന്നാന്? ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ വെക്കൂലേ? ഞാൻ വന്നില്ല എന്നോട് വിചാരിച്ചാൽ നിങ്ങൾ തൽക്കാലപ്പോ എനിക്ക് വയ്യ. അതെന്ത് വർത്താനപ്പൊ ഈ പറയുന്നത്? ഞാനറിയായിട്ട് ചോദിക്കുക, പിന്നെ ഇവിടെ ആരാ വെച്ചുണ്ടാക്കുക? വെല്ലിമനോട് വർത്താനൊക്കെ പറഞ്ഞോ? ഞാന് പറയണ്ടെന്നൊന്ന് പറഞ്ഞില്ല. അതിന് ഇങ്ങനല്ല മറുപടി പറഞ്ഞു പോകല്. അന്നെ ആരാ അങ്ങനൊക്കെ പറഞ്ഞിപ്പോ പറഞ്ഞയച്ചത്? ഈ വന്നത് മുതൽ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ, എനിക്കൊന്നും മനസ്സിലാകണില്ല. ഇങ്ങോട്ട് വാ. ഓളെ വെല്ലിമ എന്തൊക്കെയോ ഊതി കൊടുത്തിക്കണേ, ഈ എന്താക്കഴിഞ്ഞാ ഉത്തയ്യെന്നോട് വാ. ഓള് ഞാനിത് പറഞ്ഞ പാടെ ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പോയിക്കണേ. എന്താണ് അറിയില്ല, വന്നത് മുതൽ ഓളെ സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റമുണ്ട്. അല്ലെങ്കിൽ അങ്ങനല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും മറുപടിയും പറയില്ല, പേടിയായി. ഒരു പേടിയും ഇല്ല ഒക്കെ. ഓളങ്ങനെ പോയിക്കിനൊരു പോക്കോള് പോട്ടിക്കണ് ആന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ചോറ് കൂട്ടാനൊക്കെ പാലുണ്ടാക്കൂ രാത്രിയിലേക്ക്. ഈ ഓട് വാ, നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. ഓളാട് ഇരിക്കട്ടെ, നമുക്കൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓളെ വിളിക്കാൻ തിന്നാന്. അപ്പൊ ഓള് വരുമോ നോക്കാലോ. ആ ഞാൻ ഇപ്പൊ ചോറ് കൂട്ടാനൊക്കെ ഉത്തിരിക്കാം, എനിക്ക് അതാപ്പൊ പണി. മിണ്ടാടെ കുത്തിരിക്കാൻ നോക്കി. നല്ല നെല്ലിത്തേരി ഇട്ട് കഞ്ഞി ഇട്ട് വെച്ചോളി, തേങ്ങാപ്പാലും പീഞ്ഞാളി, നമുക്ക് അങ്ങനെയാണ് കുടിക്കുന്നത്. ആന്ന് ഞാനിപ്പോ ചോറും കൂട്ടാൻ വെക്കാൻ വരും, എന്നെ കൊണ്ട് അതിനൊന്നും ആവൂല. ഇങ്ങനെ നിങ്ങളെ വായ ഒന്ന് അടക്കി വെച്ചൂടെ, വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ചോദിക്കാൻ. ഓളാരെങ്കിലും ഫോൺ ചെയ്തോട്ടെ, ഓളെ വെല്ലിമനെ പൊളിക്കുന്നത് നിങ്ങക്ക് എന്താണ്? നിങ്ങൾ വൈത്തല നടന്നിട്ട് ഓളെ വെറുപ്പിച്ചല്ലപ്പോ. ഇനിയിപ്പോ ആരാപ്പ വെച്ചുണ്ടാക്കുക? വേ നോക്കൂടി, ഞാനിവിടെ ഇരിക്കുള്ളേ. എനിക്ക് ചായ ആദ്യം തരി. നിങ്ങള് ചായ കുടിക്കട്ടെ. നെല്ലിത്തേര് ഉണ്ടാക്കിയ അയ്യോ കുടിക്കോ, എനിക്ക് ഇറങ്ങൂല നെല്ലിത്തേരിയൊന്നും. അയ്യോ ഓളെ പോയി സോപ്പിട്ടോക്ക്, ചിലപ്പോ ഓള് വരും. ഈ ഓളും കൂടി അടുക്കളയെ കടന്നിട്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് തമാശയും പറഞ്ഞിട്ട് ചോറും കൂട്ടാനെ കണ്ട് വെച്ചുകൂടി. ഞാനങ്ങോട്ട് അവത്തേക്ക് പൊയ്ക്കോളാം. ഞാനിപ്പോ തമാശ ഒന്നും പറഞ്ഞിരിക്കണില്ല, തമാശ പറഞ്ഞാലിട്ട് ഓള് വരൂല്ല. നിങ്ങൾ മുണ്ടാകാറ് കുത്തിരിനോടി, നിങ്ങൾ ഞാൻ പറഞ്ഞ പണി കണ്ട് എടുത്തുകൂടി, അതാ നന്നാവുക. തമാശ പറഞ്ഞിട്ട് ചോറും കൂട്ടണ, ഞാനിപ്പോ ചോറും കൂട്ടം വെക്കാൻ കൂടണം അല്ലേ. അതിന് അടക്കട്ടെ അമ്മ, നിങ്ങൾ കൂടി കൊടുക്കി. തമാശ നിങ്ങൾ രണ്ടാളും കൂടിയാണ് പറഞ്ഞുകൂടി, അതാ നന്നാവും. ഒന്നും കൂടി നിങ്ങളെ അമ്മായിമാരോടും കൂടി തമാശ അറിയുമ്പോൾ നല്ല രസമായിരിക്കും.